ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അട്ടിപ്പൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ ഒരു മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഗരം മസാലപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരല്പം, ഉദ്ദേശം ഒരു 4-5 നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് ഈ മുട്ടയെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുട്ട വരട്ടിയെടുക്കാൻ കഴിവതും ഒരു നോൺ സ്റ്റിക് പാനോ മറ്റോ എടുക്കുന്നതാവും നല്ലത്. അങ്ങനെയെങ്കിൽ അടുക്കി പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാം. അങ്ങനെ മുട്ടയെല്ലാം കറക്റ്റ് വരട്ടി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചിരകി ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതോടൊപ്പം 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം മുളക് പൊടി, അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി, 6 കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഒരല്പം വെള്ളം എന്നിവ ചേർത്ത് തോരൻ പരുവത്തിന് അരച്ചെടുക്കാം. അതായത് തീരെ അരിഞ്ഞു പോകാതെ ഈ കാണുന്നതുപോലെ ചെറു തരികളോടുകൂടി വേണം അരച്ചെടുത്ത് വയ്ക്കാൻ. ശേഷം നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോഴേക്കും 2 ഉണക്കമുളക് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു തുടങ്ങാം. ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള അരിഞ്ഞെടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം. സവാള നന്നായിട്ട് വഴണ്ട് ഈ കാണുന്നതുപോലെ മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നേരത്തെ വരട്ടിയെടുത്ത ആ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അരച്ചു വെച്ച കൂട്ടും അതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവയെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ അരപ്പ് കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ പാൻ ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത കുറയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 5 മിനിറ്റ് ആയിട്ടുണ്ട്, തോരൻ കറക്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പോരായ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 3-4 നുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറിനോടൊപ്പം മറ്റൊരു കറികളും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് മാത്രം മതിയാവും. അത്രയ്ക്ക് തന്നെ ടേസ്റ്റുള്ള നല്ലൊരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.